രണ്ട് ദിവസമായി ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ രക്ഷാദൌത്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മളടക്കം ചർച്ച ചെയ്തിരുന്നു വിവിധ സ്ഥലങ്ങളിലായി കുടുങ്ങി കിടക്കുന്ന വിദ്യാർത്ഥികളും നമ്മളോട് ബന്ധപ്പെട്ട് വളരെ അവർ അനുഭവിക്കുന്ന വളരെ വലിയ ദുരിതം ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ കാര്യങ്ങളിലാണ് സത്യത്തിൽ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ സെക്രട്ടറി വിശദീകരണം നൽകുന്നത് ആകെ രണ്ടായിരം പേർ ഇതുവരെ അതിർത്തി കടന്നു ഇന്ത്യക്കാരായ രണ്ടായിരം പേർ അതിർത്തി കടന്നു എന്ന് വിദേശകാര്യ സെക്രട്ടറി പറയുന്നു പോളണ്ട് അതിർത്തിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുകയാണ് അത് അദ്ദേഹം പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണ് അവിടുത്തെ മൂന്ന് കിലോമീറ്റർ വരെ നീളുന്ന ക്യൂവിന്റെ ദൃശ്യങ്ങൾ നമ്മൾ തന്നെ നൽകിയിരുന്നു അതുകൊണ്ടാണ് പോളണ്ട് അതിർത്തിയിൽ വിദ്യാർത്ഥികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് യുക്രൈൻകാർ ഏറ്റവും അധികം എത്തുന്ന അതിർത്തി പോളണ്ടാണ് അതുകൊണ്ടാണ് അവിടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് സംഘർഷ മേഖലയുടെ മേഖലയുള്ളവരുടെ ഒഴിപ്പിക്കലും ആസൂത്രണം ചെയ്യുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കീവ് കാർക്കിവ് ഒഡേസ ഈ മൂന്ന് നഗരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ അടക്കമുള്ളവരുടെ കാര്യമാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം കാരണം ഇവിടെ ശക്തമായ ആക്രമണങ്ങൾ നടക്കുകയാണ് കീവ് കാർ കിം ഒഡേസ മാരി ഈ സ്ഥലങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ കാര്യവും ശ്രദ്ധയിൽ തന്നെയുണ്ട് അവരെ അവരുടെ കാര്യത്തിലും വളരെ ഗൗരവതരമായ ആലോചനകൾ കേന്ദ്ര സർക്കാർ നടത്തി തരികയാണ് എന്ന് വിദേശ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു റെഡ് ക്രോസിന്റെ സഹായം തേടിയിട്ടുണ്ട് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിന്റെ സഹായവും ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട് റഷ്യയെയും യുക്രൈനെയും ഇന്ത്യക്കാ ഈ ഇന്ത്യക്കാർ അവിടെ ഉള്ള കാര്യം റഷ്യയും യുക്രൈനെയും ഒരേപോലെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പൗരന്മാർ അവിടെ ഉണ്ട് അവരെ സുരക്ഷിതരായി കൊണ്ടുവരണമെന്ന കാര്യം യുക്രൈനെയും റഷ്യയും നമ്മൾ ഇതിനകം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കുന്നു രണ്ടായിരം പേരാണ് ഈ ഏറ്റവും വലിയ നടക്കുന്ന കീവിൽ തലസ്ഥാന നഗരിയിൽ രണ്ടായിരം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് പോളണ്ട് അത് ഈ പോളണ്ട് അതിർത്തിയിലേക്ക് ഈ അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വരുന്ന ഈ പോളണ്ട് അതിർത്തിയിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെ വരുന്നു ഇവിടെയാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായത് അതിനേക്കാൾ ഹങ്കറി അതിർത്തിയിലേക്ക് എത്തണമെന്നാണ് പോളണ്ട് അതിർത്തിയേക്കാൾ ഹങ്കറി അതിർത്തിയിലേക്ക് എത്തണമെന്നാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിദ്യാർത്ഥികളോട് പറയുന്നത് റോഡ് അതിർത്തിയിൽ എത്തുന്നതാണ് ഉചിതം കാർക്കിവ് സുമി സുമിഒഡേസ മേഖലയുള്ളവർ താമസ സ്ഥലങ്ങളിൽ തങ്ങണം തൽക്കാലം കാർക്കിവ് കീം സുമി ഈ മേഖലകളിലുള്ള വിദ്യാർത്ഥികൾ തൽക്കാലം അവിടെ തന്നെ തുടരാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കാർക്കിബ് സുമി ഒഡേസ മേഖലയിലുള്ളവർ കാർക്കിബ് സുമി ഒഡേസ ഒഡേസ ഈ മൂന്ന് മേഖലകളിലുള്ളവർ തൽക്കാലം അവിടെ തന്നെ തുടരണമെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഒഡേസയിലുള്ളവരെ മാൾഡോവ വഴി ഒഴിപ്പിക്കും നമ്മൾ രാവിലെ ഏതൊക്കെ മാർഗങ്ങളിലാണ് ഇന്ത്യയ്ക്ക് ഒഴിപ്പിക്കാൻ കഴിയുക എന്ന് ചർച്ച ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു മാൾഡോവ എന്ന ഈ രാജ്യത്തിന്റെ കാര്യം മാൾദോവ നാറ്റോയിൽ അംഗമല്ലാത്ത ഒരു രാജ്യമാണ് എന്നാൽ ഇന്ത്യയുമായി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സൗഹൃദം തുടരുന്ന ഒരു രാജ്യമാണ് ഈ മാൾദോവ ഈ ഒഡേസ ഒരു തുറമുഖ നഗരമാണ് ഈ കരിങ്കടലിൽ നിന്ന് തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങൾ ഈ ഭാഗത്തേക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ഒഡേസയിലെ ആദ്യ ദിവസം മുതൽ ഇരുന്നൂറോളം കുട്ടികൾ കുടുങ്ങിക്കിടപ്പുണ്ട് ഈ ഒഡേസയിലുള്ള കുട്ടികളെ ഈ പടിഞ്ഞാറൻ നഗരങ്ങളിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുക എളുപ്പമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ന് രാവിലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അത് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറിയും ശരിവെക്കുകയാണ് ഈ ഒഡേസയിലുള്ള വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ഇപ്പോൾ നമ്മൾ രാവിലെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ മോൾദോവ വഴിയുള്ള ഒരു മാർഗ്ഗം മോൾദോവയുടെ അതിർത്തി ആ രാജ്യം തുറന്നു തന്നാൽ അതിനുള്ളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇവിടെയുള്ള മലയാളികളടക്കം ഇരുന്നൂറ് വിദ്യാർത്ഥികളെങ്കിലും മലയാളികളായി ഈ ഒഡേസയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് ഈ കുട്ടികളെ മോൾദോവ വഴി എത്തിക്കാനുള്ള രക്ഷപ്പെടുത്താനുള്ള വഴികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് റഷ്യൻ അതിർത്തിയിൽ ഉദ്യോഗസ്ഥരെ അയക്കാനും തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറയുന്നു ഒഴിപ്പിക്കലിന്റെ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തും റഷ്യ വഴിയും അനുവാദം കിട്ടുമെന്നാണ് പ്രതീക്ഷ ഇക്കാര്യം നമ്മൾ വളരെ വിശദമായി രാവിലെ ചർച്ച ചെയ്തതാണ് പ്രതിര കീവ കാർക്കിവ് മേഖലയിലുള്ളവർക്ക് രക്ഷപ്പെടാൻ ഈ നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമായി മടക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും നല്ല മാർഗം റഷ്യയുടെ ഈ വിശാലമായ അതിർത്തി തുറന്നു കിട്ടുക എന്നുള്ളതാണ് ഈ റഷ്യൻ അതിർത്തി കടന്നാൽ കാർക്കിവിലുള്ള കുട്ടികൾ പലരും നമ്മളോട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് വെറും ഒന്നര മണിക്കൂർ മാത്രമാണ് റഷ്യൻ അതിർത്തിയിലേക്കുള്ളത് കാർക്കിവിലുള്ളവർക്ക് അപ്പോൾ അവർക്ക് ഏതാണ്ട് പതിനഞ്ച് മണിക്കൂർ എടുക്കണം ഈ പടിഞ്ഞാറൻ ഇപ്പോൾ ഒഴിപ്പിക്കൽ നടക്കുന്ന പടിഞ്ഞാറിന് അതിർത്തിയിൽ എത്താൻ അത് വേണ്ട വെറും ഒരു മണിക്കൂർ യാത്ര ചെയ്ത് റഷ്യൻ അതിർത്തിയിൽ എത്തിയാൽ പിന്നീട് അവിടെ നിന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ യാത്ര ചെയ്താൽ റഷ്യയിലെ ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവർക്ക് എത്താൻ കഴിയും എന്നാണ് നാം രാവിലെ ചർച്ച ചെയ്തതും വിവിധ വിദ്യാർത്ഥികളും ഈ രാജ്യ അതിരുകളെ സംബന്ധിച്ച് വളരെ വൈദഗ്ധ്യമുള്ള ചില ആളുകളും ചൂണ്ടിക്കാട്ടിച്ചത് അതിപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും ശരി വെക്കുകയാണ് കാർക്കിവിൽ ഉള്ളവർക്കടക്കം ഈ റഷ്യൻ അതിർത്തി വൈകാതെ തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷയെന്നും വിദേശകാര്യ സെക്രട്ടറി പറയുന്നു ഈ റഷ്യൻ അതിർത്തി തുറന്നു കിട്ടാൻ ഇപ്പോഴുള്ള ഒരു തടസ്സം ഇവിടെ വലിയ സൈനിക വിന്യാസം ഉണ്ട് എന്നതാണ് റഷ്യയുടെ എന്നാൽ അതിനിടയിലും വൈകാതെ ഇത് തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷയും വിദേശകാര്യ സെക്രട്ടറി മുന്നോട്ട് വെക്കുന്നു പ്രജുര ഓക്കെ അബ്ദുൾ റഷീദിലേക്ക് മടങ്ങിയെത്താം നിലവിൽ രക്ഷാദൌത്യത്തിലുള്ള തടസ്സങ്ങൾ അത് നീക്കിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിന്റെ ആലോചനകൾ അത് നടപ്പാക്കാനുള്ള പദ്ധതികൾ അതേക്കുറിച്ചൊക്കെയാണ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചത് അതിന്റെ ചിത്രമാണ് ഇപ്പോൾ അബ്ദുൾ റഷീദ് നൽകിയത്